രൂക്ഷമായിരിക്കുകയാണ് കെ എസ് ആർ ടി സി പ്രശ്നം. കഴിഞ്ഞ മാസം ജോലി ചെയ്ത ശമ്പളം ഇതുവരെ കൊടുത്തിട്ടില്ല. ഇന്ന് തീയതി 18 ഇന്ന് 18 എന്ന് കൊടുക്കുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. മന്ത്രി മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രി എന്ന് പറഞ്ഞാൽ അരമന്ത്രി കെ എസ് ആർ ടി സിക്ക് ഒരു മന്ത്രി ഉണ്ടോ ഇപ്പോ? സംശയം തോന്നുകയാണ്. കാരണം അയാൾ പറയണത് എന്റെ ഉത്തരവാദിത്വമല്ല, എന്റെ കീഴിലുള്ള ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. അയാൾക്ക് എന്തോതിനാ ഉത്തരവാദിത്വം? പിന്നെ എന്തിനാ അയാൾ അവിടെ ഇരിക്കുന്നത്? എന്താ പട്ടി അറിയാനോ? ഇങ്ങനെ ഒരു മന്ത്രി അയാൾ അത് പറഞ്ഞുവെങ്കിൽ അത് മറ്റു മന്ത്രിമാരും അതുപോലെ പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണം എവിടെ ചെന്ന്? അല്ല, ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മയുടെ ഒരു ലക്ഷണമല്ലേ കാണുന്നത്? ഇത്ര ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയും കിടക്കുക. ആരോ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുന്നത്? എന്റെ കാര്യമുണ്ടോ? എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു മന്ത്രിയാണ്. ചിലപ്പോ അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ കാണും, കാരണം അരമന്ത്രിയാണല്ലോ. രണ്ടര വർഷത്തിനൊക്കെയല്ലേ ചാർജ് ഉള്ളത്? ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, ഇനി ഒന്നര വർഷമുള്ളൂ. അത് വേട്ടയാടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി ഇതിൽ നിന്ന് കൈയെഴുന്നത്. ഈ തൊഴിലാളികൾ മനസ്സിലാക്കി, അയാൾക്ക് ഇതിനകത്ത് ബാധ്യത ഇല്ലെങ്കിൽ, അയാൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ, അയാൾക്ക് കെ എസ് ആർ ടി സിയുടെ മന്ത്രി എന്നുള്ള നിലയിൽ, അയാൾക്ക് ഗതാഗത വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ അയാൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അതെ, അയാൾക്ക് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അയാൾക്ക് ടി എ കിട്ടുന്നുണ്ട്, ഡി എ കിട്ടുന്നുണ്ട്, മറ്റ് സുഖലോലിപനായി സംസ്ഥാനം മൊത്തം, രാജ്യം മൊത്തം, രാജ്യത്തിന് വെളിയിൽ ഇതുവരെ അയാൾ പോയില്ല. എവിടെ വേണേലും അയാൾക്ക് യാത്ര ചെയ്യാം. അയാൾക്ക് അയാളുടെ കുടുംബത്തിനും അയാൾ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇത് രാജിവെച്ച് മുഖ്യമന്ത്രിയുടെ വകുപ്പ് കൊടുത്തിട്ട് പോകുക. ഇയാളിപ്പോ വേറെ സംഭവം, ഈ പള്ളിക്കുളങ്ങളിൽ ഇടയിൽ ഞാൻ ഒരു കപ്പലിന്റെ മുട്ടായി തരാം, നീ ഒരു നാരങ്ങ മുട്ടായി തരുമോ എന്ന് പറഞ്ഞാൽ വകുപ്പ് വെച്ച് മാറാമോന്ന് വേറൊരു മന്ത്രിയോട് ഒന്ന് ചോദിച്ചിരിക്കണം. മന്ത്രി തുരത്തി ഓടിച്ചു, വകുപ്പ് മാറാമോ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാമോന്ന് ചോദിച്ചു. ആരോട്? രാധാകൃഷ്ണനോട്. പിന്നെ ദേവസ്വം ബോർഡ്, ഈ ദേവസ്വം ബോർഡ് വകുപ്പിൽ എങ്ങനെ ഒരു 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 ക്രിസ്ത്യാനി എങ്ങനെ പിന്നെ വച്ചു പറയണമെന്ന് ചോദിക്കുന്നു? ഇയാൾ ക്രിസ്ത്യാനി അല്ലയോ? ക്രൈസ്തവൻ അല്ലയോ ഇയാള്? ഒന്നാം തരം ക്രൈസ്തവൻ അല്ലേ? അത് ശരി. നമ്മുടെ അല്ല, പിന്നെ എങ്ങനെ ഈ ദേവസ്വം ബോർഡിന്റെ പിന്നെ ലാറ്റിൻ ആണ്, ഒറിജിനൽ ആണ്. അല്ല, കേരളകൃഷ്ണയിലെ പട്ടികജാതി വകുപ്പും കൂടെ ഉണ്ട്. പട്ടികജാതി വകുപ്പാണ്, ദേവസ്വം അല്ല. പട്ടികജാതി വകുപ്പ് ഞാൻ എടുത്തോളാം, ട്രാൻസ്പോർട്ട് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് ഒരു രാധാകൃഷ്ണൻ ഓടിച്ചു എന്നാ കേട്ടത്, കല്ലെടുത്തു എന്നാ കേട്ടത്. ഗണേഷ്കുമാർ പറഞ്ഞു മന്ത്രിയാവാത്ത ഭാഗ്യമായി എന്ന്. അതെ, ഗണേഷ്കുമാർ പറഞ്ഞു. ഗണേഷ്കുമാർ പറഞ്ഞു എനിക്കൊരു മഹാഭാഗ്യമായി, ഞാൻ മന്ത്രിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എനിക്ക് ഈ വകുപ്പ് തന്നുള്ളായിരുന്നു. ഇന്നത്തെ വേറെ കാര്യമുണ്ട്, ആന്റണി രാജു അല്ല ഗണേശൻ. ഗണേശന് വകുപ്പ് അറിയാം, ഭരിക്കാൻ അറിയാം, അവൻ അവന്റെ അച്ഛൻ്റെ മോനാണ്. അതുകൊണ്ട് വകുപ്പ് അറിയാം, ഭരിക്കാൻ അറിയാം. ഈ കെ എസ് ആർ ടി സി കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ലാഭകരമായി പ്രവർത്തിച്ചത് മാത്യു തോമസിന്റെ കാലത്ത് 2006. അതെ, 2006 അച്യുതാനന്ദൻ മിനിസ്ട്രിയിൽ മാത്യു ടി തോമസ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അത് ഈ വകുപ്പ് ലാഭകരമായി പ്രവർത്തിച്ചു. അന്ന് ഡി ജി പി ആയിരുന്ന അന്ന് പിന്നെ ഇദ്ദേഹമായിരുന്നു നമ്മുടെ സെൻകുമാർ. സെൻകുമാർ ആയിരുന്നു അതിന്റെ പിന്നെ എം ഡി. അത് സെൻകുമാറിനെ വെക്കാൻ നേരത്തെ വീരേന്ദ്രകുമാർ സാർ ഒരു ഇച്ചിരി എതിർപ്പൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അത് അത് ഇന്നർ പൊളിറ്റിക്സ്, അത് പോട്ടെ. പക്ഷേ ഒരു കാര്യം കൂടി മാത്യു തോമസിനെ കുറിച്ച് പറയാതിരിക്കണമെന്നില്ല. അന്ന് 100 ബസ് കെ എസ് ആർ ടി സി വാങ്ങിച്ചപ്പോൾ ഒരു ബസ് ഫ്രീ ആണ് മന്ത്രിക്ക്. എല്ലാ കാലങ്ങളിലും ഈ മന്ത്രിമാരെല്ലാം ഈ ഒരു ബസ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കാശ് വാങ്ങിച്ച് പോക്കറ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാത്യു ടി തോമസ് ആ ബസ്സും കൂടി കെ എസ് ആർ ടി സി 101 ബസ്സായിട്ട് കൊണ്ടുവന്നു. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് അങ്ങനൊരു സംഭവം. അഴിമതിയില്ലാതെ മാത്യു ടി അന്ന് നല്ല കാര്യങ്ങളും ചെയ്തു. ഈ പിന്നെ എല്ലാ കെ എസ് ആർ ടി സി ഡിപ്പോക്കും ടാങ്കർ ലോറിയിൽ എത്തിക്കുന്നതിന്റെ പിന്നിൽ വലിയൊരു കച്ചവടം ഉണ്ടായിരുന്നു. കെ എസ് ആർ ടി സി ടാങ്കർ ലോറി വാങ്ങി, ഡീസൽ ടാങ്കർ വാങ്ങിച്ച് ആ സ്വന്തം ടാങ്കർ ലോറി. അല്ല, മാത്യു ടി മന്ത്രിയായിരുന്നപ്പോൾ അന്ന് എംപാനലുകാർക്ക് 50 രൂപ ശമ്പളത്തിൽ ബാലകൃഷ്ണുള്ള വെച്ചത് അന്ന് മാത്യു ടി പിന്നെ കയറിയപ്പോൾ ശമ്പളം വർദ്ധിപ്പിച്ചു. അത് ഈ ശമ്പളം വർദ്ധിപ്പിച്ചു. അത് ഈ പിന്നെ ഈ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ അധിക ഭാരമല്ലേ പിന്നെ അധിക ചെലവല്ലേ കെ എസ് ആർ ടി സിക്ക് വരുന്നത്? അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കെ എസ് ആർ ടി സി ലാഭകരമാക്കി. ഇയാൾ പോയി, ആന്റണി രാജു പോയി, അയാളെ ശിക്ഷപ്പെടണം. അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് മാനേജ്മെന്റ് കടമയാണ്. അപ്പൊ പിന്നെ മന്ത്രി എന്തിനാ ഇവിടെ മാനേജ്മെന്റ് നേരെ ചൊവ്വയെ നടത്തിക്കുക എന്നുള്ളതാണല്ലോ മന്ത്രിയുടെ കടമ. ഇതുവരെ പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ഇന്നിപ്പോ വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഈ ലോ ഫ്ലോർ ബസ്സുകൾ, ആ ബസ്സുകൾ സ്കൂളിൽ ക്ലാസ് കൊടുക്കുക വളരെ എളുപ്പമായ മാർഗമല്ലേ ഈ ബസ്സിനകത്ത്? അത് വേറെ പ്രശ്നമുണ്ട്.
full time AC perwarta pichilengil, kuti galadana terenda, ah biadat, matra malah, abrurku sabakasan undai, abrurku vera asongol beri kondo, ariogi udah kira paranya tanda. Ya, kondo Anthony Rajone gayu lelo. Anthony Rajone makalau makalau beri kondo lelo. Apa adonde? Ini undil mukjiam dari sattya perjalal ini nanti ada beri. Ado union kara lelia perai. Le, enda eru belawaai samshe mukjiam dari kini ini nanti ola pangku undo. Mukjiam dari, ada mukjiam dari deh mawuran itu ada undang dari samsaru. Ado mukjiam dari clear ya. Tolol ada ready lode. Karena ada kan? Ini mana CPM inde tolol ali sengkarnya aye CATU samre rengat tanah lo. Ade, ade jam per ini kor tol. Inilah ATU sih le, KP Rajendra inilah paranya ini. Ade. Girawan orang ikut itu kayak kemudian, nama lu jadi cowok, nalar mandiri. Main kerja ikut. Ini mandro lah, jadi itu kurang cerita. Ada kod di ini tondi mana dulu, beri ini adi kurang liat parah. Ada, ada. Kupersin tu beri. Tondi mana dulu, edit tu kulit je, beri pandu beri unda beri ni beri wakil ni kurang pandu mana kat itu. Aduh beri, andro beri edit tu beri ni itu kasu jadi cewa beri wakil ni kurang. Aduh, nama lu adi edit lagi kat itu. Apa aduh ni? Apa aduh ni? Ini apa ni? Letter kerja kerja dulu ni, lepas ni rasa ni jadi. Anak ni rajin ni. Ada itu ni antara orang ni jalan. Ada itu ni boleh perasan orang ni. Ada kerja boleh berapa lagi ni? Aduh, dalam tu sendiri kan ada pihak emang gowon tu nari, ar balas sholat ke pola kerana jasa sila adi gaya. Pregelsan mare. Air ni ada lopan. Pregelsan mare. Aduh, mati itu sama semua cerita. Emang gowon tu nari rajin tu. Ini jostetele mahu sebari tu. Emang gowon tu nari rajin tu. Adi kalau tu transport corporation tu transport ni, ini ada ada motor macam kodok batin tu kondo, ada ada serigana gitu ada lah, achi gitu ni gitu ada lah, ini teriuh dangkur maharaja tu kodok tu, apa ada macam ni illa, raja kodok macam ni illa, ini utara tu ni hulu aite illa, abis ini dalam meja ni kita ni. Raja kita betul le, anak-anak le, beda ni kita ni. Ia, entah, air kan kita ni, padanya, ada sem, mupatay air itu orang, jiwa, napa air itu ni, mupatay air itu ni, napa air itu ni, ada jiwa nak cari ni. Ah, jiwa nak cari, kurungan lah, anak pati ni hilang ni. Itre, entah, jogi, apabila manusia mangan, biasa hilang. Kan, ni pun orang report orang ni kerana, cancer, acute cancer mana, orang jiwa nak cari ni. Ayat ke jilid sih kan, marga belajar, ayat ni total organ. Apa orang angkani raja orang ni, ni kiau, ada utara tu hilang. Aduh, mana yang lebih utara badi? Arka, nihgal le fixi yo. Arka ni tu je yang tu. Arka ni utara badi. Arka ni utara badi. Abang ni lebih cakap dulu. Tuhila ni ke? Abang ni apa ni? Sambalan kitram, joli ke, kuli kitram. Aduh, logam mulya ni lalu tato mana? Ah, tato. Panik ya, perut dondo, itu nongkeng na kadama. Menteri kiri lagi pernah menteri yang dulu. Orang bahu pun dulu. Aduh, mukjyo dulu ke? Orang dulu ni ada lagi berjuang. Ada. Ah, karena air akan tu tuhila ni le kurang makan pati ni ane. Abri ini dah, mereka school versi baru tu, buku bosom angga, bayi sila, angin orang lepasnya ane, apa itu tu kan tidak getilah tu macam tu, angin naik juga, entah kira, apa ni, bayi ke dalam orang geri angga, perasaan perasaan ini naik juga, tidak ada, entah kira kerjaya itu, ini part mana nama kerja dia, entah kira macam mana. Segeretan de, madema ringkat de, anu foh macam, itreng kalat de, ini sam, ini ram 53 tahun. Ade. 53 tahun de. Ini perjuangan macam tu, ini kalai orang beli. Idu boleh orang mandiri kan orang tu. Itri kalai itu ni jangan kita lihat. Jangan 50 tahun itu leher ayi. 45 tahun orang macam, matram jadi itu. Idu boleh orang monna mandiri ya. Transport ni lah, orang boleh kan kita lihat. Ataupun, ipar itu, zaman ke Kerala teringat dia orang mawa bagiem.